വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റൈൽ വിത്ത് സോണി. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എഗെയിൻ ഒരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്ന് നമ്മൾ ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കിൽ ചെയ്യാൻ വേണ്ടി പോകുന്ന സെലിബ്രിറ്റി എന്ന് പറയുന്നത് ദിൽഷയാണ്, നമ്മുടെ ബിഗ് ബോസ് ദിൽഷ. ഇപ്പൊ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള പിക്ചർ എന്ന് പറഞ്ഞാൽ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഇതാട്ടോ. ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, ഇപ്പൊ ഇതിൽ മെത്തോണ്ട് കാണാൻ പറ്റില്ലായിരിക്കും. ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ആൻഡ് അടിപൊളി ഒരു മേക്കപ്പുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നല്ല ഭംഗിയുണ്ട് മേക്കപ്പ് കാണാൻ വേണ്ടി. അപ്പൊ ആ മേക്കപ്പാണ് ഞാൻ റീക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ലുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത് നമുക്കിനി കാണാം. സോ ആദ്യം തന്നെ നന്നായിട്ട് ഞാൻ എൻ്റെ ഫേസിൽ ടോണർ അപ്ലൈ ചെയ്യുന്നുണ്ട്. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു അടിപൊളി ഡ്യൂയി ഫിനിഷുള്ള നല്ലൊരു ബ്ലഷ് ലുക്കായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ബേസ് നന്നായിട്ട് സൂപ്പർ ആക്കണം, എന്നാലേ നല്ലൊരു അടിപൊളി ഫിനിഷ് മേക്കപ്പിന് കിട്ടുള്ളൂ. അപ്പോൾ മോയ്സ്ചറൈസർ നന്നായിട്ട് അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ പ്രൈമറാണ് അപ്ലൈ ചെയ്യുന്നത്. പ്രൈമറും അപ്ലൈ ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ഡ്യൂയി ഫിനിഷ് തരുന്ന ഒരു പ്രൈമർ ആട്ടോ ഞാനിവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഞാൻ കൺസീലറാണ് അപ്ലൈ ചെയ്യുന്നത്. എൻ്റെ ഡാർക്ക് സ്പോട്ടിലും അതേപോലെ ഹൈ പോയിൻറ്റ്സിലും ഞാൻ കൺസീലർ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ നന്നായിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫൗണ്ടേഷൻ നല്ല സ്മൂത്തിലായിട്ട് കിട്ടണം. ഇവിടെ ഞാൻ കോമ്പാക്റ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ബ്ലഷാണ് അപ്ലൈ ചെയ്യുന്നത്. കാരണം നമ്മുടെ ആ റെഫറൻസിൽ ഞാൻ എടുത്തിരിക്കുന്ന പിക്ചർ വന്നിട്ട് നല്ല രീതിയിൽ ബ്ലഷ് ഉണ്ടായിരുന്നു. അത് ഫിൽറ്റർ ആണോ എന്നൊന്നും എനിക്കറിയില്ല, എന്നാലും ആ പിക്ചറിൽ കാണാൻ നല്ല ബ്ലഷിങ് ഉണ്ടായിരുന്നു. സോ നന്നായിട്ട് ഞാൻ എൻ്റെ മൂക്കിൽ ആരും ഇടിച്ച പോലെ ഞാനിപ്പോൾ ബ്ലഷ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൂടി പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ആ ഒരു ബ്ലഷ് അപ്ലൈ ചെയ്ത് നാച്ചുറലായിട്ട് തോന്നാൻ വേണ്ടിയിട്ടുള്ള ട്രിക്കാണ് ബ്ലഷിന് പുറമേ ആയിട്ട് നമ്മൾ കോമ്പാക്റ്റ് അപ്ലൈ ചെയ്യാന്നുള്ളത്. സോ നമ്മുടെ ഇന്നർ ഗ്ലോ അകത്തുനിന്ന് വരുന്ന പോലെ ആയിരിക്കും നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതിനുശേഷം കണ്ണെഴുതി ഐലൈനർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. താഴത്തെ വാട്ടർ ലൈനിൽ ജസ്റ്റ് ഒരു കാജൽ വെച്ച് സ്ട്രോക്ക് കൊടുത്തിട്ടുള്ളൂ. അതുപോലെ മെയിനായിട്ട് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ താഴത്തും കൂടെ ആ എൻ്റെ ഭാഗത്ത് ഒരു വാല് പോലെ ഇട്ടിട്ടുണ്ട് താഴത്ത്, കണ്ണിൻ്റെ താഴത്ത്. അപ്പോൾ അതും കൂടെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ട് അതേപോലെ ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ മസ്കാരയും കൂടെ അപ്ലൈ ചെയ്യാണ്. ഐബ്രോസ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ആ പിക്ചറിൽ കാണാൻ ഐബ്രോസും നല്ല എടുത്ത് നിൽക്കുകയായിരുന്നു കേട്ടോ. ഒരു നല്ല കോട്ട് മസ്കാര അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഐബ്രോസും ചെയ്യാം. സോ അതിനുശേഷം ഞാൻ എൻ്റെ ബ്രോ ബോണിലും അതേപോലെ മൂക്കിൻ്റെ അറ്റത്തും മൂക്കിൻ്റെ പാലത്തിലും ഫോർഹെഡിലും ചിന്നിലും ഒക്കെ ഞാൻ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുകയാണ്. എൻ്റെ സാധാരണ ഷെയ്ഡ് ഹൈലൈറ്ററാണ് ഞാൻ ഈ ഒരു ഏരിയയിലൊക്കെ അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം ഒരു പിങ്ക് ഷെയ്ഡുള്ള ഒരു ബേബി പിങ്ക് ഷെയ്ഡുള്ള ഹൈലൈറ്റർ എടുത്തിട്ട് എൻ്റെ ചീക്സിലും നോസിൻ്റെ അറ്റത്തും കൂടെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരുപാട് അപ്ലൈ ചെയ്യുന്നുണ്ട്, കാരണം ആ ഒരു പിക്ചർ നല്ല ഡ്യൂവി നല്ല ഗ്ലോയി ആയിട്ടായിരുന്നു ഇരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. സോ ഞാൻ സെറ്റും കൂടെ മേക്കപ്പ് ഫിക്സർ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ്. സോ ലിപ്സിന് വേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ മാമ അർത്തിൻ്റെ മോയ്സ്ചർ മാറ്റ് ലിപ്സ്റ്റിക് ആണ്. ഇതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ 9 റേഞ്ചസ് ആണ് ഷെയ്ഡ്സ് എൻ്റെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇതിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ റാസ്ബെറി ഷാർലറ്റ് എന്ന് പറഞ്ഞ ഷെയ്ഡും അതേപോലെ തന്നെ പ്ലം ഫഞ്ച് എന്ന് പറഞ്ഞ ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലിപ്സ്റ്റിക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 12 hours വരെ ലോങ് സ്റ്റേ ചെയ്യുന്നുണ്ട്. അതേപോലെ 8 hours വരെ ആ ഒരു മോയ്സ്ചർ ആ ഒരു ഭയങ്കര ഒരു അടിപൊളി ഒരു ഫീല് നമ്മുടെ ചുണ്ടിൽ കൊടുക്കുന്നുണ്ട്. ഒട്ടും ഹെവി അല്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ചുണ്ടിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഈവൻ ഞാൻ 2 ലിപ്സ്റ്റിക് മിക്സ് ചെയ്ത് ഇട്ടിട്ടുണ്ടെങ്കിലും ചുണ്ടിൽ ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് ഇപ്പോഴും തോന്നില്ല. അത്രയ്ക്ക് ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ ഇത്. ഒട്ടും ഇങ്ങനെ സ്റ്റിക്കി ഫീലില്ല കേട്ടോ, ഒട്ടും സ്റ്റിക്കി ഫീലില്ല. ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇത് ചുണ്ടിൽ ഇരിക്കുമ്പോൾ. ഇത് മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണ്, അതുപോലെ സ്മച്ച് പ്രൂഫ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, നോൺ ഡ്രൈയിങ് ആണ്. അതേപോലെ ഇതിൻ്റെ പിഗ്മെന്റേഷൻ എടുത്തു വരേണ്ട ഒരു കാര്യമാണ്, അടിപൊളി പിഗ്മെന്റേഷൻ ആണ്. അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഭയങ്കര ഒരു ഗ്ലൈഡ് സ്മൂത്ത് ആയിട്ട് ഗ്ലൈഡ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ നല്ല മാറ്റ് ആയിട്ടുള്ള നോൺ ഡ്രൈയിങ് മാറ്റ് കളേഴ്സ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. പിന്നെ ഇത് മെയിൻ ആയിട്ട് അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻ എന്ന് പറഞ്ഞാൽ ആവക്കാഡോ ഓയിൽ ആണ് അടങ്ങിയിട്ടുള്ളത്. അതേപോലെ വൈറ്റമിൻ ഇ ആണ് അടങ്ങിയിട്ടുള്ളത്. സോ നമുക്ക് ചുണ്ടിൽ സേഫ് ആയിട്ട് യൂസ് ചെയ്യാം. ഒരുപാട് കെമിക്കൽസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ചുണ്ടിലെ ആ ഒരു പിഗ്മെന്റേഷൻ വരികയോ അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ വരികയോ ഒന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് സേഫ് ആണ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ മാമാർത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കിയ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് മാമാർത്തിന്റെ എല്ലാ പ്രോഡക്ട്സും തന്നെ. ഈ ഒരു ലിപ്സ്റ്റിക് ആർക്കെങ്കിലും വാങ്ങിയാൽ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന് ലിങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇത് മാമ ഡോട്ട് ഇന്നിലെ ആമസോണിലെ നൈക്കയിലെ ഫ്ലിപ്കാർട്ടിലെ പേപ്പറിലും ഒക്കെ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾ മാമ ഡോട്ട് ഇന്നാണ് വാങ്ങിക്കുന്നതെങ്കിൽ സ്ക്രീനിൽ കാണുന്ന കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ഇനി മാമാർത്തിന്റെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ മാമാർത്തിന്റെ സൈറ്റിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങിക്കുവാണെങ്കിൽ വേറെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഉടനെ ഒരു പ്ലാന്റുമായിട്ട് കണക്ട് ചെയ്യും. അത് അടുത്ത സ്പീഷീസും ജിയോ ലൊക്കേഷനും കാര്യങ്ങളും നമുക്ക് സെൻഡ് ചെയ്ത് തരുകയും ചെയ്യും.
സോ അത് കുറച്ചുകൂടെ നല്ലതാണല്ലേ. പിന്നെ അവർക്ക് ഒരു ആപ്പ് കൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, മാമാഅത്തിന്റെ ഓൺ ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും, എപ്പോഴും ഓഫറും സെയിലും ഒക്കെ നടക്കുന്നുണ്ട്. സോ ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാൻ മാക്സിമം നോക്കുക കേട്ടോ, കുറെ ലാഭത്തിൽ വാങ്ങിക്കാൻ വേണ്ടി. എല്ലാ പ്രോഡക്ട്സിന്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്യാൻ മറക്കരുത്. സോ ഇന്നത്തെ വീഡിയോ അഗൈൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം, അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.